കൊച്ചിയിൽ ലാൻഡിംഗ് നടത്തിയിരിക്കുകയാണ് കേരളത്തിലെ ആദ്യത്തെ സീപ്ലെയിൻ. ബോൾഗാട്ടിയിലാണ് ആ സീപ്ലെയിൻ എത്തിച്ചിരിക്കുന്നത്. നാളെയാണ് പരീക്ഷണ പറക്കൽ ഉണ്ടാവുക. നാളെ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആയിരിക്കും പരീക്ഷണ പറക്കൽ ഉദ്ഘാടനം ചെയ്യുക. കേരളത്തിനായി നമ്മൾ ഈ കാണുന്നു ആദ്യത്തെ സീപ്ലെയിൻ നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. പദ്ധതിയുടെ ഉദ്ഘാടനം പരീക്ഷണ പറക്കൽ അത് നാളെ ആയിരിക്കും. സീപ്ലെയിൻ കൊച്ചി ബോൾഗാട്ടിയിലേക്കാണ് എത്തിച്ചിട്ടുള്ളത്. റിയ ബേബി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റിയ പറയൂ. അലിയ, കൊച്ചിയുടെ ഒരു ചരിത്ര നിമിഷം എന്ന് വേണമെങ്കിൽ പറയാം. മാലദ്വീപ് മാതൃകയിൽ കൊച്ചിയിൽ ടൂറിസം വികസിപ്പിക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. ബോൾഗാട്ടി കായലിന്റെ ഓളപ്പരപ്പിലേക്ക് ഇതാ ചെറു വിമാനമായിട്ടുള്ള സീപ്ലെയിൻ പറന്നിറങ്ങിയിരിക്കുന്നു. നെടുമ്പാശ്ശേരിയിൽ നിന്ന് വെറും 15 മിനിറ്റ് കൊണ്ടാണ് ഇന്ധനം നിറച്ച ശേഷം കനേഡിയൻ വിമാനമായ സീപ്ലെയിൻ ഇപ്പോൾ ബോൾഗാട്ടി പാലസിന്റെ കായലോരത്തേക്ക് പറന്നിറങ്ങിയിരിക്കുന്നത്. ചെറു വിമാനത്താവളങ്ങൾ ഈ ജലാശയങ്ങളെയും ഒപ്പം തന്നെ വിമാനത്താവളങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുക എന്ന് തന്നെയാണ് ഈ സീപ്ലെയിൻ പദ്ധതിയുടെ ലക്ഷ്യം. നാളെ പരീക്ഷണ പറക്കൽ ടൂറിസം വകുപ്പ് മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കായലിൽ പറന്നിറങ്ങാം, അവിടെ നിന്ന് പറന്നുയരാം, അതുപോലെ തന്നെ കരയിലും പറന്നിറങ്ങുകയും പറന്നുയരുകയും ചെയ്യും. അങ്ങനെ കയലിലും കരയിലും പറന്നിറങ്ങാനും പറന്നുയരാനും കഴിയുന്ന തരത്തിലുള്ള എഞ്ചിൻ സംവിധാനമാണ് സീപ്ലെയിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ. അത് ചെറു ഡാമുകളെ തമ്മിൽ കണക്ട് ചെയ്യാം, ജലാശയങ്ങളെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് വലിയ നേട്ടമായി കരുതുന്നത്. ഇപ്പോൾ ബോൾഗാട്ടിയുടെ കായലോരത്ത് സീപ്ലെയിൻ പറന്നിറങ്ങിയിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് നാളെ മാട്ടുപ്പെട്ടിയിലേക്ക് ഇത് പറന്നുയരും. ഏതാണ്ട് 6 മണിക്കൂറിലധികം ദൂരം വാഹനത്തിൽ നമ്മൾ സഞ്ചരിച്ചെത്തേണ്ട മാട്ടുപ്പെട്ടിയിലേക്ക് സീപ്ലെയിനിൽ വെറും 20 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കാനാകും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ വിനോദസഞ്ചാര മേഖലയ്ക്കൊരു പുത്തൻ കുതിപ്പാകും ഈ സീപ്ലെയിൻ എന്ന കാര്യത്തിൽ, ഈ ചെറു വിമാനങ്ങൾ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് തന്നെയാണ് നേരത്തെ മന്ത്രി അടക്കമുള്ളവർ വ്യക്തമാക്കുകയും ചെയ്തത്. ഇതിൽ 17 സീറ്റാണുള്ളത്. അതിൽ 9 യാത്രക്കാർക്ക് സഞ്ചരിക്കാനുള്ള ഒരു ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 12,000 രൂപയാണ് ചാർജ്. പക്ഷേ ഈ 3 വർഷത്തേക്ക് കേന്ദ്ര സർക്കാർ ഇതിന് പിന്തുണ നൽകുന്നുണ്ട്, സഹായം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 250 കിലോമീറ്റർ ഒക്കെ ഒരു 2,000 രൂപയ്ക്ക് പറന്ന് പോകാനുള്ള ഒരു സംവിധാനം, ഒരു ക്രമീകരണമായിരിക്കും ആദ്യത്തെ 3 വർഷം യാത്രക്കാർക്ക് ലഭിക്കുക. അതിനുശേഷം കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഇവിടെ നിന്ന് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകാൻ ഈ സീപ്ലെയിനെ ആശ്രയിക്കാൻ കഴിയും. ഏതാണ്ട് 6 മാസം കൊണ്ട് തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ ഈ സീപ്ലെയിൻ പദ്ധതി നടപ്പിലാക്കുക എന്നതാണ് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നത്. നാളെ പരീക്ഷണ പറക്കൽ നടക്കും. ഈ മാട്ടുപ്പെട്ടി ഡാമിലേക്ക് സീപ്ലെയിൻ നാളെ പറന്നിറങ്ങും. നമുക്കറിയാം ഇടുക്കിയിൽ ഒരു റൺവേ ഇല്ല, പക്ഷേ അങ്ങനെ ഒരു റൺവേ പോലും ഇല്ലാത്തിടത്ത് ഈ സീപ്ലെയിന് ആ ജലാശയത്തിൽ വെറും 2 അടി ആഴമുള്ള ഏത് ജലാശയത്തിലും സീപ്ലെയിന് പറന്നിറങ്ങാമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ മാട്ടുപ്പെട്ടി ഡാമിന്റെ ജലാശയ പരപ്പിൽ നാളെ സീപ്ലെയിൻ പറന്നിറങ്ങും. അവിടെ നിന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ തിരിച്ച് നെടുമ്പാശ്ശേരിയിലേക്ക് ഇതേ വിമാനത്തിൽ വരികയും ചെയ്യും. അതാണ് ആദ്യ ഒരു യാത്രയായി കണക്കാക്കുന്നത്. മറ്റൊന്നെടുത്ത് പറയേണ്ടത് ഇതിന്റെ സൗകര്യങ്ങൾ, ഇതിന്റെ ഒരു ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പല ഇടങ്ങളിലേക്കും എത്താം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ വകുപ്പ് നമ്മുടെ സംസ്ഥാന സർക്കാർ കണക്ക് കൂട്ടുന്നത് ഇപ്പോൾ മനസ്സിൽ കരുതിയിരിക്കുന്ന ചില ഇടങ്ങളുണ്ട്. അത് വയനാട്ടിലെ ബാണാസുര സാഗർ, കോവളം, അതോടൊപ്പം തന്നെ വേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായൽ അടക്കമുള്ള ഇടങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ ഈ ഭാവിയിൽ നടപ്പാക്കാൻ കഴിയുമെന്ന് കരുതുന്ന ഇടങ്ങളാണ്. അവിടേക്കുള്ള അനുമതി അടക്കം ഇനി ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ ഭാവിയിൽ ഈ ഇടങ്ങളിലേക്കൊക്കെ സീപ്ലെയിനിൽ വിനോദസഞ്ചാരികൾക്ക് അതിവേഗം എത്താൻ കഴിയും, കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയും. മാട്ടുപ്പെട്ടി ഡാമിന്റെ ആകാശ കാഴ്ചകൾ നാളെ ആസ്വദിക്കാൻ കഴിയും. ഒപ്പം തന്നെ പശ്ചിമഘട്ടത്തിന്റെ ഒരു ആകാശ കാഴ്ച കാണാൻ കഴിയും. അങ്ങനെ വിനോദസഞ്ചാര മേഖലയിൽ ഒട്ടേറെ സാധ്യതകളുണ്ട് ഈ സീപ്ലെയിൻ യാത്രയ്ക്കെന്നതാണ് പ്രത്യേകത. എന്തായാലും ഒരുപാട് നാൾ നടപ്പിലാകാതെ പോയൊരു പദ്ധതി ഇതാ ഇപ്പോൾ അതിന്റെ ഒരു തുടക്കം എന്ന് തന്നെ പറയാം. ബോൾഗാട്ടി കായലിന്റെ ഓളപ്പരപ്പിൽ ഈ സീപ്ലെയിൻ വന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നു. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇന്ധനം നിറച്ച് 15 മിനിറ്റിനുള്ളിലാണ് ഈ ബോൾഗാട്ടിയിലേക്ക് സീപ്ലെയിൻ വന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നത്. എളുപ്പത്തിൽ ഇതിന്റെ ഒരു പ്രത്യേകത ഇത് തന്നെയാണ്. കായലിലും കരയിലും ഒരുപോലെ വന്നിറങ്ങാനും അവിടെ നിന്ന് പറന്നുയരാനും കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ കളക്ടർ അടക്കം ചേർന്ന് സ്വീകരിക്കുകയാണ്. നേരത്തെ നെടുമ്പാശ്ശേരിയിൽ ഒരു വാട്ടർ സല്യൂട്ട് അടക്കം നൽകുകയും ചെയ്തു. എന്തായാലും മാലദ്വീപിൽ വലിയ തോതിൽ ഈ സീപ്ലെയിൻ ടൂറിസം നടപ്പിലാക്കിയിട്ടുണ്ട്. അതേ ഒരു മാതൃക കേരളത്തിലും പരീക്ഷിക്കാനാകും, നടപ്പിലാക്കാൻ കഴിയുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് 280 കിലോമീറ്ററൊക്കെ 2000 രൂപയ്ക്ക് സഞ്ചരിക്കാൻ ആദ്യ 3 വർഷങ്ങളിൽ കഴിയുമെന്ന് പറഞ്ഞാൽ അത് ടൂറിസം മേഖലയിൽ ഒരുപാട് ആളുകൾ കേരളത്തിലെത്തുന്ന മറ്റിടങ്ങളിൽ നിന്നെത്തുന്ന ഒരുപാട് ടൂറിസ്റ്റുകൾക്ക് വിനോദസഞ്ചാരികൾക്കൊക്കെ അത് വലിയ ആകർഷകമായ പദ്ധതിയാണ്. നിലവിൽ കണക്ക് കൂട്ടുന്ന ചാർജ് 12000 രൂപയാണ് ഒരാൾക്ക്. പക്ഷേ ആദ്യ 3 വർഷങ്ങളിൽ അതിൽ കുറയും. അതിന് കേന്ദ്ര സർക്കാരിന്റെ സഹായം ഉണ്ടാകുമെന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കോവളം, കുമരകം, ബാണാസുര സാഗർ, മാട്ടുപ്പെട്ടി എന്നീ ജലാശയങ്ങളെ ബന്ധിപ്പിക്കുന്ന സീപ്ലെയിൻ ടൂറിസം സർക്യൂട്ടാണ് നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിലുള്ളത്. വയനാട്ടിലും മാട്ടുപ്പെട്ടിയിലുമൊക്കെ ഒരു റൺവേ ഇല്ല, വിമാന റൺവേ ഇല്ല. അവിടെ ഒരു ജലാശയത്തിൽ ഒരു കിലോമീറ്റർ ദൈർഘ്യമുള്ള വലിയ ഒരു ജലാശയത്തിൽ 2 അടി താഴമുള്ള ആഴ്ചയുള്ള ഒരു ജലാശയത്തിൽ ഈ സീപ്ലെയിന് പറന്നിറങ്ങാനാകുമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അതോടൊപ്പം തന്നെ ഈ പറന്നിറങ്ങുന്ന സമയത്ത് ഒരു 15 മിനിറ്റ് സമയത്തേക്കായിരിക്കും മറ്റ് ബോട്ടുകളടക്കം നിയന്ത്രിക്കേണ്ടി വരിക. ആ സമയത്ത് ബോട്ടുകൾക്ക് നിയന്ത്രണമുണ്ടാകും, ബോട്ടുകൾ ആ മേഖലയിൽ പ്രവേശിക്കാൻ കഴിയില്ല. അത് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് മാത്രമായിരിക്കുമെന്നാണ് നേരത്തെ ബിജു പ്രഭാകർ അടക്കം വ്യക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അതിന് വലിയ ബുദ്ധിമുട്ടാകുകയില്ല എന്നതാണ് കണക്കാക്കുന്നത്. ഡാമുകളിലാണെങ്കിൽ ആ ഒരു പ്രതിസന്ധി പോലും ഉയർന്നു വരുന്നില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. ഒഴുക്കുള്ള ഇടങ്ങളല്ലാത്ത മറ്റിടങ്ങളിൽ ഈ പായൽ തടസ്സമില്ലാത്ത മറ്റിടങ്ങളിലൊക്കെ ഈ സീപ്ലെയിന് പറന്നിറങ്ങാം. അതുകൊണ്ട് തന്നെ നിരവധി റൂട്ടുകൾ സംസ്ഥാന സർക്കാർ പരിഗണിക്കുന്നുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ ഇത് പറന്നിറങ്ങാൻ കഴിയുമോ, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ, ആ ടൂറിസം സർക്യൂട്ടുകൾ സംസ്ഥാന സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. അത് അനുമതി ലഭിച്ച ശേഷം അതുമായി മുന്നോട്ട് പോകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നാളെ രാവിലെ 9:30 ഈ പരീക്ഷണ പറക്കലിനെ മന്ത്രി മുഹമ്മദ് റിയാസ് ഫ്ലാഗ് ഓഫ് ചെയ്യും. മാട്ടുപ്പെട്ടിയിലേക്കാണ് സീപ്ലെയിൻ ആദ്യമായി പറന്നുയരുന്നത്. ഇവിടെ നിന്ന് 9 യാത്രക്കാർക്ക് അതിൽ സഞ്ചരിക്കാൻ കഴിയും. ആരൊക്കെയാകും ആ യാത്രയിൽ ഉണ്ടാവുക എന്നത് വ്യക്തമല്ല. പക്ഷേ മാട്ടുപ്പെട്ടിയിൽ നിന്ന് തിരികെയുള്ള യാത്രയിൽ മന്ത്രി റോഷി അഗസ്റ്റിനടക്കമുള്ളവർ ഉണ്ടാകും. ഈ ആകാശ കാഴ്ചകളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത. വലിയ ജനാലകളാണ്, വിൻഡോകളാണ് ഈ സീപ്ലെയിനുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ വിശാലമായ മനോഹരമായ രീതിയിൽ തന്നെ ആകാശ കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയുമെന്നതും എടുത്തു പറയേണ്ടതാണ്.